നമസ്കാരം. ഉക്രൈൻ സൈന്യം റഷ്യയുടെ കർക്സ് മേഖലയിലേക്ക് കൂടുതൽ അടുക്കുന്നു. 1250 ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശങ്ങളും 100 സെറ്റിൽമെൻറ്റുകളും തങ്ങളുടെ നിയന്ത്രണത്തിൽ ആക്കിയതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തി. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഉക്രൈൻ്റെ സഖ്യകക്ഷികൾ അനുമതി നൽകണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. ഈ അനുമതി ലഭിക്കാത്തതാണ് കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യത്തെ തടയാൻ ഉക്രൈന് കഴിയാത്തതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ അതിർത്തിക്കുള്ളിലെ കർക്സ് മേഖലയിൽ ഈ മാസം 6 ആരംഭിച്ച കര അധിനിവേശം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് എന്ന് ഉക്രൈൻ സൈനിക വക്താവ് അറിയിച്ചു. കർക്സ്കിന് പിന്നാലെ റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ചൂണ്ടിക്കാട്ടുന്നത്. ഏകദേശം 1200,000 ആളുകൾ താമസിക്കുന്ന ഇടമാണ് ഉക്രൈൻ അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ റഷ്യയിലെ കർക്സ് പ്രവിശ്യ. ആളുകളെ ഒഴിപ്പിച്ചും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും തിരിച്ചടിക്കാനായി റഷ്യ ഒരുങ്ങുന്നുണ്ടെങ്കിലും 1000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിൽ ആക്കി എന്നാണ് ഉക്രൈൻ കമാൻഡർ ഓഫ് ചീഫ് ഒലക്സാണ്ടർ സിർസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. 6 ദിവസത്തോളമായുള്ള നടപടികൾക്കൊടുവിലാണ് ഈ വൻ മുന്നേറ്റം ഉക്രൈൻ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ടെലഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് തങ്ങൾ റഷ്യൻ അതിർത്തിക്കുള്ളിൽ കടന്നുകയറിയെന്നും ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഒലക്സാണ്ടർ സിർസ്കി അറിയിച്ചത്. 100 റഷ്യൻ സെറ്റിൽമെൻറ്റുകൾ ഉക്രൈൻ നിയന്ത്രണത്തിൽ ആക്കിയെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. 2024 ജൂൺ 1 മുതൽ റഷ്യൻ സൈന്യം റഷ്യയുടെ കർക്സ് മേഖലയിൽ നിന്ന് ഉക്രൈനിലെ സൂമി മേഖലയിലേക്ക് ഏകദേശം 2100 പീരങ്കി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കർക്സിലേക്കുള്ള ഉക്രൈൻ്റെ പ്രവർത്തനങ്ങൾ റഷ്യൻ സൈന്യത്തിൽ നിന്ന് അതിർത്തി സുരക്ഷിതമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. റഷ്യൻ ഭൂപ്രദേശം പിടിച്ചടക്കാനുള്ള ഉദ്ദേശമില്ലെന്നും കർക്സിലേക്ക് റഷ്യ നടത്തുന്ന മിസൈൽ ആക്രമണം നിർത്താൻ റഷ്യയെ നിർബന്ധിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടി. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യ പ്രകൃതിവാതകം വിതരണം നടത്തുന്ന സുട്സയിലെ പൈപ്പ് ലൈനിന് അടുത്തായിട്ടാണ് നിലവിൽ ഉക്രൈൻ റഷ്യൻ സൈനികർ തമ്മിൽ പോരാട്ടം നടക്കുന്നത്. ഇത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നിലവിൽ പ്രകൃതിവാതക വിതരണത്തിന് തടസ്സം നേരിടുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്ന് പ്രകൃതിവാതക വിതരണം നടത്തുന്ന ഏക സ്റ്റേഷൻ കൂടിയാണ് സുട്സ. യൂറോപ്യൻ രാജ്യങ്ങളായ ഓസ്ട്രേലിയ, ഹംഗറി, സ്ലോവാക്യ എന്നിവരെല്ലാം ഇപ്പോഴും പ്രകൃതിവാതകം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. സുട്സയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. മാത്രമല്ല ഉക്രൈനിയൻ കമാൻഡിംഗ് ഓഫീസ് സുട്സയിൽ സ്ഥാപിക്കുകയും ചെയ്തു. കർക്സ്കിലെ ക്രമസമാധാന പാലനം നടപ്പിലാക്കുക, പ്രദേശവാസികളെ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നിവയെല്ലാം ഈ സൈനിക ഓഫീസ് വഴിയായിരിക്കുമെന്നും ഉക്രൈൻ സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം റഷ്യയിലേക്ക് ഉക്രൈൻ നടത്തിയ വലിയ സൈനിക നീക്കത്തിൽ ബ്രിട്ടൻ നൽകിയ ടാങ്കുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം ബ്രിട്ടൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും സ്വന്തം സുരക്ഷയ്ക്കായി ബ്രിട്ടൻ നൽകിയ ടാങ്കുകളും ആയുധങ്ങളും ഉപയോഗിക്കാൻ ഉക്രൈന് എല്ലാ അവകാശവുമുണ്ടെന്നാണ് UK പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. ഉക്രൈന് ആധുനിക ടാങ്കുകൾ കൈമാറിയ ആദ്യ രാജ്യമായിരുന്നു ബ്രിട്ടൻ. കഴിഞ്ഞ വർഷം ബ്രിട്ടൻ കൈമാറിയ 14 ചാലഞ്ചർ 2 പീരങ്കികളായിരുന്നു റഷ്യക്കെതിരെയുള്ള പ്രതിരോധത്തിനായി ബ്രിട്ടൻ കൈമാറിയത്. ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നത് അവരുടെ അവകാശമാണെന്നും അന്താരാഷ്ട്ര യുദ്ധനിയമങ്ങൾ പാലിച്ചു മാത്രമായിരിക്കണം തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന നിർദ്ദേശം മാത്രമാണ് ബ്രിട്ടൻ നൽകിയത് എന്നും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ബ്രിട്ടന് പുറമെ അമേരിക്കയും ജർമ്മനിയും നൽകിയ ആയുധങ്ങളും ഉക്രൈൻ യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇക്കാര്യം പുറത്തുവന്നതോടെ ആക്രമണത്തിന് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കൈകളുണ്ട് എന്ന ആരോപണം റഷ്യ നടത്തിയിരുന്നു. അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങളുടെ സഹായത്തോടെയാണ് ഉക്രൈൻ്റെ ആക്രമണം എന്നായിരുന്നു റഷ്യ പറഞ്ഞത്. റഷ്യൻ അതിർത്തിയിലേക്ക് ഉക്രൈൻ വൻ മുന്നേറ്റം നടത്തിയതോടെ കർസ്കിൽ നിന്ന് 180,000 ത്തിലധികം ആളുകളെ മാറ്റി താമസിപ്പിച്ചു. ഒപ്പം പ്രാദേശിക അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ അധിനിവേശത്തെ നേരിടുന്ന റഷ്യ കർസ്കിലെ ഉക്രൈൻ മുന്നേറ്റത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.